ഇനി അടുത്തത് നമ്മളുടെ മൂന്നാമത്തെ വിഷയം, ഫൈനൽ വിഷയം എന്ന് പറയുന്നത് വീണ്ടും കേരള സ്റ്റോറി. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അതിൻ്റെ ചില ഭാഗമായിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പുതിയ രണ്ട് ഡെവലപ്മെന്റ്സ് അല്ലെ ഏറ്റവും പ്രധാനം. ഇപ്പം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, 32,000 കാര്യം ഞാൻ വീണ്ടും ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഒരു ശരിയാണ്, ട്രെയിലർ വന്നപ്പോൾ അതിനകത്ത് 32,000 കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ ടീസറിൽ പറഞ്ഞത് 32,000 എന്ന് പറയുന്ന ഒരു എണ്ണമാണ്. ആ എണ്ണം അതിൻ്റെ ടീസർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ട്രെയിലർ വന്നപ്പോൾ അത് മറ്റേത് റദ്ദാക്കിയ നമ്മൾ ഖുർആനൊക്കെ റദ്ദാക്കുന്ന മാതിരി ഇത് അബ്രോഗേറ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ നമ്മളുടെ അതിൻ്റെ നിർമ്മാതാക്കളൊന്ന് മുന്നോട്ട് വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ ഒന്ന് അറിയിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയുന്നത്. ഏതായാലും ഇവിടെ ഈ 26 April ഓർഗനൈസർ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ തന്നെ മുഖപത്രം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു സാധനം ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാർത്തയാണ്, ദ കേരള സ്റ്റോറി ട്രെയിലർ ഔട്ട്, ഫിലിം ഷോസ് ഹൗ 32,000 വിമൻ കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് റിക്രൂട്ടഡ് ടു ഐസിസ്. ഇനി അതിൻ്റെ താഴെ, ദ ട്രെയിലർ ഓഫ് ദ ഫിലിം മെയ്ഡ് എ ബസ് ഓൺ സോഷ്യൽ മീഡിയ ആസ് ഇറ്റ് ക്ലെയിംസ് ദാറ്റ് 32,000 വിമൻ ഫ്രം കേരള were forcibly converted and allegedly recruited to the militant outfit ISIS. ഇതാണ് ഈ പത്രത്തിൽ പോലെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വീണ്ടും വീണ്ടും ഇരുന്നിട്ട് ആ ടീസർ ഇന്നലെയും കണ്ടു. അതിൽ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഇതേപോലെ സംശയിക്കാനുള്ള വകുപ്പാണ് ആ ടീസറിലുള്ളത്. അപ്പോൾ ഇനി ഈ സിനിമ വരട്ടെ, എന്നിട്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ ഡിറക്ടർ വന്ന് കാര്യം വ്യക്തമാക്കട്ടെ എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇത് ആ ടീസർ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 32,000 സ്ത്രീകൾ അത് കേരളത്തിൽ നിന്ന് പോയതാണ് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇനി അത് അല്ല, ഇത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പം അതാണല്ലോ വാദം, ഇത് അതല്ല, 48 പേരെ കാര്യം പറയുന്നുള്ളൂ, ബാക്കിയുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യമാണെന്ന് പറയുമ്പോൾ അപ്പോൾ അതും തെറ്റാവുകയാണ്. കാരണം ഐസിസിലാകെ 32,000 സ്ത്രീകളല്ല ഉള്ളത്, അവിടെ ഇനിയും ഇഷ്ടംപോലെ സ്ത്രീകൾ ഇതേ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ കഥ പറയുന്ന കേരള സ്റ്റോറി എന്ന പേരിലിട്ടിട്ട് നമ്മൾ പറയുമ്പോൾ ഇതേപോലെ ഒരു കണക്ക് കൈയോടെ പിടികൂടുന്ന സമയത്ത് അത് ഞാൻ ഇത് ഇതല്ല ഉദ്ദേശിച്ചത്, അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെശകുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് കേരള സ്റ്റോറി എന്ന് മാറ്റി ശാലിനി സ്റ്റോറി എന്നോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്കുക. നമ്മളിവിടെ ആവർത്തിച്ച് പറയുന്നു, ഈ സിനിമ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചല്ല നമ്മുടെ പ്രശ്നം. ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു എററായിട്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശിക്കാത്തൊരു സംഭവമായിട്ട് കടന്നു വന്നതായിട്ട് ഞാൻ കാണുന്നത്. ഒന്ന്, ഇതിൽ ലവ് ജിഹാദാണ് ഈ സിനിമ എന്ന രീതിയിലേക്ക് ഇതിനോടകം തന്നെ ചർച്ച മുന്നോട്ട് പോകുന്നു. ജനം ടി വിയിൽ നടന്നൊരു ചർച്ച അത് തന്നെയാണ്, കേരള സ്റ്റോറി എന്തിനു ഭയക്കണം എന്ന് പറഞ്ഞ ആ ഒരു ചർച്ചയിൽ അവിടെ പിടിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയത് ലവ് ജിഹാദിൻ്റെ ഇര എന്നും പറഞ്ഞിട്ടൊരാളെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ലവ് ജിഹാദ് ആകുന്നത് എന്നാണ് ഇന്നലെ ഞാൻ സംസാരിച്ചത്. ഇത് ലവ് ജിഹാദ് അല്ല, ഇത് ജിഹാദാണ്. ആ ജിഹാദിലേക്ക് ഒരു പെൺകുട്ടി ആകർഷിക്കപ്പെടുന്നു, ആ പോകുന്നു, ആ പോകുന്ന സമയത്ത് ഒരു ആൺതുണ വേണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനും അതിലേക്ക് ആളെ കൂട്ടുന്നതിനുമുള്ള ഗൂഢമായ നീക്കം, റിക്രൂട്ടിംഗ് സെൽസ് അതിവിടെ ഉണ്ട്. അതില്ല എന്നാരാ സമ്മതി പറയുന്നത്, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാണ്. സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്ത് കണക്കുകൾ നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വസ്തുതയുടെ കാര്യം പറയുമ്പോൾ ഉടനെ മറ്റൊരു പ്രശ്നം വരികയാണ്, ഇത് സിനിമയാണ്, ഇത് ഡോക്യുമെൻ്ററി ഒന്നുമില്ല, വസ്തുതയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും പ്രശ്നമാണ്. ഇവിടെ നമ്മളുടെ വാര്യം കുന്നൻ എന്ന് പറയുന്ന സിനിമ അതിവിടെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, അതിവിടെ ആരും നടത്തിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് ഇവിടെ പറഞ്ഞത് വാര്യം കുന്നൻ എന്ന് പറയുന്ന ആ ഒരു കിരാതനായ ഒരു ഇസ്ലാമിക ഗുണ്ട, ആ ആളെ ഒരു ധീരദേശാഭിമാനിയായിട്ട് ചിത്രീകരിക്കുന്നു, അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ, സിനിമകൾ വസ്തുത ആയിരിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് എല്ലാ കാര്യത്തിലും ബാധകമല്ലേ? അത് ഈ കാര്യത്തിലും ബാധകമാകേണ്ടതെന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പറയുക സിനിമയാണ്, അതിലെന്തുമാവാം, ആവിഷ്കാരമാകാം എന്നാണ് നിങ്ങളുടെ വാദമെന്നുണ്ടെങ്കിൽ അത് വാര്യം കുന്നനും ബാധകമാണെന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. അതല്ല അവിടെ വസ്തുത വേണം, ഇവിടെ വസ്തുത വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ പോയി പണി നോക്കുന്നേ പറയാനുള്ളൂ. ഇവിടെയും വസ്തുത പറഞ്ഞിട്ട് പോയാൽ മതിയെന്നേ നമുക്ക് പറയാനുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കഥ പറയാനുള്ള കണക്കുകൾ ഇവിടെ ഉണ്ട്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐസിസ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത് എന്നുള്ള കണക്കുകൾ ഇവിടെ ഉണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന വസ്തുത ഇവിടെ ഉണ്ട്. ഇന്ന് നിലവിൽ അഫ്ഗാനിൽ അകപ്പെട്ടിരിക്കുന്ന 3-4 ആളുകൾ, പെൺകുട്ടികൾ, അത് കേരളത്തിൽ നിന്ന് തന്നെയാണെന്നുള്ള വസ്തുതകൾ ഇവിടെ ഉണ്ട്.
അതേപോലെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ്സിന്റെ കണക്ക് സ്ലീപ്പർ സെല്ലുകൾ അത് ഇന്നും ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിച്ചത് കേരളത്തിലാണ്. കേരളത്തിന്റെ മുൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഒരു ജിഹാദി മൂവ്മെന്റ് ഇവിടെ നടക്കുന്നു. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള വസ്തുതകളായിരിക്കെ എന്തിനാണ് ഇതേപോലെ ഒരു കള്ളക്കണക്ക്? ഇതാണ് ഇന്നലെ ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള വളച്ചൊടിക്കൽ? എന്തിനാണ് ഒരു അനാവശ്യമായിട്ടുള്ള ഇതേപോലെ പെരുപ്പിക്കൽ? എന്തിനാണ്, എന്തിനാ ഈ പെരുന്നണ? ഇതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ വസ്തുത വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും വേണം, അതല്ല വസ്തുത വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇരട്ടത്താപ്പ് അതിപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ കാണിച്ചാലും സംഘപരിവാറുകാരൻ കാണിച്ചാലും ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം അത് സത്യത്തിൽ ഒരു ഇൻഡാസാണ് എന്നാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ആകത്തുക. ഈ ഒരു വിഷയത്തിലേക്ക്, ഈ ജിഹാദി മൂവ്മെന്റിനെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയത്തിൽ ഇതേപോലെ പ്രണയങ്ങൾ ഇതിൽ വരുന്നു, കല്യാണങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ അതൊരു ലൗ ജിഹാദാണ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് ആ വാക്ക് ഇതിനകത്തേക്ക് കൂട്ടിക്കുഴയ്ക്കരുത് എന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സാധനം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഇതാണല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്ത വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇന്നലെ വന്നു, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഞാൻ വായിക്കാം. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു വിശ്വാസിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, താങ്കൾ മുസ്ലിമായിരുന്ന കാലത്ത് താങ്കളുടെ വീട്ടിലേക്ക് താങ്കൾ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി വന്നാൽ എന്തായിരിക്കും താങ്കളുടെ വീട്ടുകാരുടെ പ്രതികരണം? അവളെ മതം മാറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും? വീട്ടുകാർ അവളെ സ്വീകരിക്കുമോ? ഒരു ശരാശരി കേരള മുസ്ലിം കുടുംബം അവളെ സ്വീകരിക്കുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന വിഷയവും ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇവിടെ ചൂട് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. കാരണം ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, എന്തായിരിക്കും ഞാൻ അവിടെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാനൊരു മുസ്ലിമായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഒന്ന് വായിക്കാം, വീണ്ടും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയണ്ടല്ലോ. അവിടെ ആദ്യത്തെ പാരഗ്രാഫ്, ശരാശരി മുസ്ലിം കുടുംബം എന്നത് മാറി വരുന്ന ഒരു സാധനമാണ്. അതായത് ഒരു 30 കൊല്ലം മുന്നേ ഉള്ള ശരാശരി മുസ്ലിം കുടുംബം ജിഹാദി ആശയം കുറവുള്ളതാണ്, എന്നാൽ ഇന്ന് അത് കൂടുതലുള്ളതാണ്. ഇന്നത്തെ ശരാശരി മുസ്ലിം കുടുംബം ജിഹാദി ആശയങ്ങൾ കൂടുതൽ അറിയുന്ന കുടുംബങ്ങളാണ് എന്ന് ചുരുക്കം. അതായത് നമുക്കറിയാം, ഒരു 10-30 വർഷം മുന്നേ നമ്മൾ ജബ്ബാർ മാഷൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഈ സലഫി ആശയം ഇവിടെ പ്രചരിക്കുന്നതും അത് എങ്ങനെയാണ് ഈ പെട്രോൾ ഡോളറൊക്കെ ഇവിടെ ഒഴുക്കി ഇവിടെ ആളുകൾ ഈ പർദ്ദയൊക്കെ ധരിക്കുന്ന ആളുകളായിട്ട് മാറിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കാലഘട്ടം, ഒരു 10-30 വർഷം മുന്നേ ഉള്ള മുസ്ലിം കുടുംബം, ഒരു ശരാശരി മുസ്ലിം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്താണെന്ന് അറിയില്ല. പരിഭാഷ പോലും ഇവിടെ ആരും വായിക്കാത്തൊരു കാലമാണ്. എൻ്റെ ഒന്നും വല്യമ്മമാർ അവർക്കൊന്നും ഈ ഖുറാന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. കാരണം ഇവിടെ പരിഭാഷകൾ ലഭ്യമല്ലായിരുന്നു. ഞാൻ പഠിച്ച മദ്രസകളിൽ എനിക്ക് ഓർമ്മയുണ്ട് പരിഭാഷ പഠിക്കാൻ പാടില്ല, കാരണം ഇത് അറബിയിലാണ് എഴുതേണ്ടത്. അങ്ങനെ നമ്മൾ പഠിച്ചാൽ അത് എഴുതിയാൽ ബോർഡിൽ എഴുതിയാൽ അത് ആ ചോക്കുപടി താഴെ വീണ് അത് ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജ്യൂസ് ഉസ്താദൊക്കെ തച്ചിനിരുന്ന് ഇതുപോലെയുള്ള തർജിമ വായിച്ചുകൊണ്ട് ഖുറാൻ പഠിപ്പിക്കുന്ന, ഖുറാൻ ക്ലാസ് നടത്തുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇതേ പരിവർത്തനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഒരു ശരാശരി കുടുംബം ഒരു കാലത്ത് ഇതേപോലെ ഇസ്ലാം എന്താണ് എന്നറിയാതെ, ഇസ്ലാമിക നിയമങ്ങൾ എന്താണ് എന്നറിയാതെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് മാറി. ഇന്നത്തെ ശരാശരി കുടുംബം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമമൊക്കെ കുറേയൊക്കെ അറിയുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരുന്നത് അത്തരത്തിൽ ഒരു ശരാശരി കുടുംബം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇസ്ലാം എന്താണ് എന്നറിയുന്ന ഒരു കുടുംബമായതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ അവിടെ എഴുതി. അതായത് ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കുടുംബം തീർച്ചയായും ഒരു ഹിന്ദു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് സ്വീകരിക്കും. കാരണം എൻ്റെ കുടുംബം ഇസ്ലാമിലേക്ക് ഒരു പെണ്ണ് മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് ഒരു പുണ്യമാണ് എന്ന ജിഹാദി ആശയം ഉൾക്കൊള്ളുന്നതായിരുന്നു. അതായത് മതപരിവർത്തനം എന്ന് പറയുന്നത് അത് ഓരോ മുസ്ലിമിൻ്റെയും ഒരു ഒരു ലക്ഷ്യം തന്നെയാണത്. ഞാൻ ഉൾപ്പെടെ, എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ഒരു ഒരു ജിഹാദി ആശയക്കാരനായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒഴിവ് വേളകളിൽ സമയം കിട്ടുന്ന സമയത്തെല്ലാം ചെയ്തിരുന്നത് എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഡോക്ടർമാരെ പിടിച്ചിരുത്തിയിട്ട് ബ്രഹ്മാവിൻ്റെ കുഴപ്പങ്ങൾ, ശിവന് ഇതൊന്നും കഴിവില്ല, അതിനൊക്കെ നമ്മളെ പഠിച്ചോൻ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് അവരെ ഇത് പരിചയപ്പെടുത്തുക, ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുക,
ആ മതങ്ങൾ തമ്മിലൊരു കമ്പാരിറ്റീവ് ഒരു സാധനം, അത് ജാക്കിർ നായ്ക്കൊക്കെ പറയുന്ന അതേപോലെ സി ബ്രദർ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ആ ഒരു ആരിഫ് ഹുസൈനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാനൊരു നാഗവള്ളി മോഡിലേക്ക് ആവുകയും ചെയ്യും. അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. പക്ഷേ അന്ന് സംഭവിച്ചിരുന്ന അതാണ്. കാരണം ഒരു ഇത് എത്രത്തോളം നമ്മുടെ നാട്ടിലെ എ പി കെ സുന്നിക്കാരനിത് എത്രത്തോളം അറിയുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എനിക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു ഇത്. അതായത് ഒരു ജിഹാദി ഒരാളെയെങ്കിലും ഒരു ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു വക്താവായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അതല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ഫാമിലി ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത് അവിടെ സംഭവിക്കുമായിരുന്നു. അപ്പം ഞാനൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് എൻ്റെ വീട്ടുകാർ അറിഞ്ഞ പോരട്ടെ മോനെ എന്നേ പറയുള്ളൂ, അത് തന്നെയാണ് അവിടെ സംഭവിക്കുക. കാരണം അങ്ങനെ കൊണ്ടുവരുന്നത് ഒരു പുണ്യമാണ് എന്ന ജിഹാദി ആശയം ഉൾക്കൊള്ളുന്നതായിരുന്നു. മാത്രമല്ല മറ്റു വിശ്വാസികളായ സ്ത്രീകളെ മതപരിവർത്തനം ചെയ്യാം എന്ന ഗൂഢലക്ഷ്യത്തോടെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരു കുടുംബം സൃഷ്ടിക്കാനും ഞാൻ ശ്രമിച്ചെന്ന് വരും. കാരണം ഇങ്ങനെ ഒരു ഗൂഢലക്ഷ്യം, ഒരു മതപരിവർത്തനം എങ്ങനെയെങ്കിലും നടത്തണം എന്നൊരു ലക്ഷ്യം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഈ പറയുന്ന അന്യമതക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നോട് അങ്ങനെ ഒരു ഒരു താല്പര്യം കാണിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ തന്നെ ആ കല്യാണവുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗൂഢലക്ഷ്യം തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യം പെണ്ണ് ചിലപ്പോൾ ഒരിക്കലും അറിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ ബന്ധം വഷളാകുമ്പോൾ പുറത്തറിഞ്ഞെന്ന് വരാം. അതായത് അങ്ങനെ ഒരു ബന്ധം അതിൽ വരുന്നു, കല്യാണം കഴിക്കുന്നു അന്യമതക്കാരി, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബന്ധം വഷളാകുന്നു. ഭർത്താക്കന്മാരാണ്, ഭാര്യമാരാണ്, ചട്ടിയും കലമാണ്, ബിരിയാണി ചെമ്പാണ്, ഒച്ചയമ്പകളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ബന്ധം അവിടെ തകരുന്നൊരവസ്ഥ വന്നാൽ പിന്നെ അവിടെ സംഭവിക്കാവുന്ന സാധ്യത എന്ന് പറയുന്നത് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഇന്നതായിരുന്നു എന്ന് പറയുകയും അതൊരു വലിയ പ്രശ്നമാവുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ലവ് ജിഹാദൊക്കെ ആയി എന്ന് വരാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുമല്ലെങ്കിൽ പെണ്ണ് പൂർണ്ണ വിശ്വാസിയായി തൻ്റെ മുസ്ലിം സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്ന വേളയിൽ നമ്മളുടെ ഹാദിയാനെയൊക്കെ പോലെ ആവുന്ന ഒരു ഘട്ടമെത്തിയാൽ ഞാൻ അന്ന് നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊരു വീമ്പ് പറച്ചിലായിരിക്കും അവിടെ വരിക. അത് പറയുന്ന സമയത്തും വേണമെങ്കിൽ പെണ്ണിനെ ഉടക്കിപ്പോവാം, ഓഹോ അപ്പം നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ലവ് ജിഹാദ് വെളിപ്പെടുത്താം. പക്ഷേ ഒരു ഒരു ജിഹാദി ലെവലിലേക്ക് ആ പെണ്ണും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പഠിച്ചവനാണ് പറഞ്ഞയച്ചത്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു മല്ലയ്യ എന്ന് ചോദിച്ചിട്ട് ആ പെണ്ണ് കൈ കൊടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുക. കാരണം അതൊരിക്കലും അവൾക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അവൾ ഒരു ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഹിന്ദു ആയിരുന്ന അവൾ അന്നൊരു പൂർണ്ണ ജിഹാദി ആയിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ സംഗതിയാണ് ലവ് ജിഹാദ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു മതം മറ്റൊരു മതമുള്ള ആളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം വെച്ച് അവരെ പ്രേമിച്ച് നമ്മൾ കൊണ്ടുവരുന്നു, അവരായിട്ട് ഈ പറയുന്ന കുടുംബം അവിടെ സൃഷ്ടിക്കുന്നു, കുട്ടികളെ ഉണ്ടാക്കുന്നു, ആ മതം ആളെ കൂട്ടുന്ന പരിപാടി, അതിനെ തന്നെയാണ് നമ്മൾ അവിടെ അക്ഷരം തെറ്റാതെ ലവ് ജിഹാദ് എന്നൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആളെ കൂട്ടി നമ്മളെ സിറിയയിലേക്ക് പോകുന്നതിനെ അല്ല ഈ ലവ് ജിഹാദ് എന്ന് പറയേണ്ടത്, അത് വേറെ സാധനമാണ്. അത് എന്താണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വിശ്വാസി ആയിരിക്കെ ഞാൻ ഈ കാര്യമൊക്കെ വളരെ നല്ല കാര്യമായി കാണും. കാരണം അതെനിക്ക് ഹൂറികളെ കിട്ടുന്ന പണിയാണ് എന്ന ഉത്തമ മതബോധമുള്ളത് കൊണ്ട് തന്നെ. കാരണം ഞാൻ പറഞ്ഞു, ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കണം, മതത്തിലേക്ക് ആളെ കൂട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി വന്നാൽ കല്യാണം പോലും കഴിക്കാം എന്ന ഫത്വകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മറുപടി അവിടെ ഇട്ടു. അപ്പോൾ നമ്മളുടെ ആളുകൾ വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് അബ്ദുള്ള നിങ്ങൾക്ക് മറുപടിയൊന്നുമില്ലേ, നിങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി തന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുള്ള വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത്രയും തീവ്രന്മാർ എൻ്റെ നാട്ടിലില്ല. ഇവിടെ ഒരു കുടുംബത്തിലേക്ക് അന്യമതസ്ഥയായ കുട്ടിയെ മതം മാറ്റി കൊണ്ടുവന്നാലും സ്വീകരിക്കാൻ പാടാണ്. അവർ ഒന്നിച്ച് ജീവിച്ച് 4-5 വർഷം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ശേഷം വീട്ടിൽ കയറ്റിയാലായി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് വിളിച്ചു പോകുന്നത്. അതായത് ഒരു സാധാരണ വിശ്വാസി, പ്രത്യേകിച്ച് ഈ ജിഹാദി ആശയം എത്താത്ത ഒരു വിശ്വാസി, ഇതുപോലുള്ള മതവിമർശനമൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സാധാരണ ചോദ്യമാണ്. ഇവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് ഇസ്ലാം പഠിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ പൊട്ടും, അതല്ലെങ്കിൽ നിങ്ങൾ മതം വിടും എന്ന് പറയുന്നത്. ഇദ്ദേഹം മതം പഠിക്കുന്ന ഒരു വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് ഇതിൻ്റെ മതവശം അറിയില്ല. മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് പ്രേമിച്ച്, പ്രേമം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലില്ല, ലവ് എന്ന് പറയുന്ന സാധനം ഇല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് അവളെ
കല്യാണം കഴിച്ച് കൊണ്ടുവരാം എന്നത് ഇസ്ലാമിൻ്റെ തന്നെ അധ്യാപനമായിട്ട് നിങ്ങൾക്ക് ഫത്വകളായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഒന്ന് സൂചിപ്പിക്കണം. ഇനി ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചില വിമർശനങ്ങൾ നമ്മൾ കേരള സ്റ്റോറി സംബന്ധിച്ച് നടന്നത്. ഇതിൽ ശ്രദ്ധയപ്പെട്ടത് RSS കോൺസ്പിറസിയാണ് ടു കമ്മ്യൂണലൈസ് കേരള സൊസൈറ്റി. മിനിസ്റ്റർ സജി ചെറിയ ഡിമാൻഡ്സ് ബോയ്കോട്ട് ഓഫ് കേരള സ്റ്റോറി. അതായത് കേരള സ്റ്റോറി ബോയ്കോട്ട് ചെയ്യണം എന്നതാണ് വാദം. ഇന്ന് അതിനെ സംബന്ധിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു, വലിയ പോസ്റ്റുകൾ, ഘോരഘോരം പ്രസംഗങ്ങൾ എല്ലാം നടക്കുകയാണ്, വീഡിയോകൾ ഒക്കെ ആയിട്ട്. അപ്പോൾ പല ആളുകളും ബോയ്കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതും നമ്മൾ കാണാൻ ഇടയായി. ഏതായാലും അത് നല്ലൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കേരള സ്റ്റോറി എന്ന സിനിമ അത് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടണം, അത് ബോയ്കോട്ട് ചെയ്യേണ്ടതില്ല, അത് ഇവിടുത്തെ ആളുകൾക്ക് കാണാനുള്ള എല്ലാ അവകാശവും ഇവിടെ ഉണ്ട്, അത് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിലൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു, അതായത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഈ ചോര കുടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് നമ്മളുടെ കമ്മിക്കൂട്ടങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് വിശദമാക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഈ ഒരു പറച്ചിലിൽ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഓ ഇത് RSS മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയത്തിനെതിരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെ തടയണം, RSS അങ്ങനെ മുസ്ലിം വിരുദ്ധം ഉണ്ടാക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം ഇവരുടെ തന്നെ കുറച്ച് മുന്നത്തെ പോസ്റ്റ് എടുത്താൽ മതി. ഇവിടെ ഈശോ എന്ന് പറയുന്ന ഒരു സിനിമ അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉള്ളൊരു സാധനമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സിനിമ വന്നപ്പോൾ അതിനെതിരെ DYFI ഇട്ടൊരു പോസ്റ്റാണ് ഇവിടെ കാണുന്നത്. അതായത് എന്താണ്, സിനിമയ്ക്കെതിരെയുള്ള വിവാദം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം. അതായത് ഈശോ എന്ന് പറയുന്നത് ഒരു സിനിമ, അതിലൊരു കഥ പറയുന്നു, ചില കാര്യങ്ങൾ പറയുന്നു, അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയാവുന്നു. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന മറ്റൊരു സിനിമ, അത് ഇതേപോലെ മറ്റു വിഷയങ്ങൾ, അതിൽ ചില നുണങ്ങൾ, ഈ പറയുന്ന 32,000 എന്നൊക്കെ പറയുന്നത് അത് നിർമ്മാതാവ് എന്തോ പറയട്ടെ, അത് വേറെ വിഷയം, എന്നാൽ പോലും അതിലൊരു കഥയുണ്ട്, അതിലൊരു വസ്തുതയുണ്ട് എന്നിരിക്കെ അത് ഇവിടെ പാടില്ല. അത് ആകെ പ്രശ്നമാണ്. മതവികാരം വ്രണപ്പെടുത്തുന്നതും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്നതുമായ ദി കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത് ആ പ്രശ്നമില്ലാതെയാക്കുക എന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയാണോ, അതോ ആ പ്രശ്നത്തിൽ എന്തെങ്കിലും വിധേയന ഒരു ഒരു പ്രതികരണം നടത്തിക്കഴിഞ്ഞാൽ അതുവഴി ഒരു 5 വോട്ട് നമ്മളുടെ ബക്കറ്റിലേക്ക് വീഴുകയാണെങ്കിൽ ആ പിരിവ് ബക്കറ്റിലേക്ക് വീണോട്ടെ എന്നൊരു ചിന്തയാണോ ഇവരെ കൊണ്ട് ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുത്തിക്കുന്നത് എന്ന ഒരു സംശയം നമ്മൾ, അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ മുന്നിൽ വെച്ചിരുന്നു, അതിവിടെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യം ക്ലിയറാണ്. അതായത് ഇസ്ലാമിനെ തൊട്ടാൽ പേടിയാണ്, ഓടും കുതിര, ചാടും കുതിര, ഇസ്ലാമിനെ കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താണ്, രണ്ട് വാളിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി എന്ന് പറയുന്ന ഇരട്ടച്ചങ്കനായിട്ടുള്ള ആളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ മുന്നിൽ രണ്ട് വാളിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഉറയെ കിടക്കുന്ന വാളാണെങ്കിൽ പോലും ആൾ അവിടെ മുണ്ടൊക്കെ താഴ്ത്തിയിട്ട് അസ്സലാമു അലൈക്കും വാലൈക്കും ഇസ്ലാം എന്ന് പറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ അവസ്ഥ, ഇരട്ടച്ചങ്കൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇനിയെങ്കിലും നമ്മൾ കണ്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിനെ ഓപ്പണായിട്ട് ഇവിടുത്തെ മതേതരവാദികൾ നിഷ്പക്ഷരായിക്കൊണ്ട് നിലനിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട ആളുകൾ ഇത് മനസ്സിലാക്കാതെ ഇതിനോടൊപ്പം ചേർന്ന് നിങ്ങൾ ഇതിൽ ഒരു ഒരു വശം ചേരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വളർത്തുന്നത് ഇസ്ലാമിക ഭീകരവാദമല്ല, നിങ്ങളിവിടെ വളർത്തുന്നത് ഇതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ വളർത്തുന്നത്. ഇതിവിടെ വളരും, വളർന്ന് പന്തലിക്കും, അത് വോട്ടായി മാറും, ഇവിടെ BJP വരും, മോദി ഒരിക്കലും കസേരയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഇക്കാരണം കൊണ്ടാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ ഒന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാനുള്ള, അതിലെഴുതിയിരിക്കുന്ന വാചകം ദ കേരള സ്റ്റോറി, ഇതെങ്ങനെയാണ് മതവികാരം വ്രണപ്പെടുത്തുന്നത്? നമ്മൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, അതിൽ പറയുന്ന എന്താണ്, ജിഹാദി റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച്, ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെക്കുറിച്ചാണ്. ഈ ഭീകരവാദ സംഘടന എന്ന് പറയുന്നത് അത് ഏത് മതത്തിൻ്റെ പേരിലായാലും അത് ഭീകരവാദം തന്നെയാണ്. അതിപ്പോൾ സംഘപരിവാർ ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ആയാലും ശരി, ഇനിയിപ്പോൾ ഇസ്ലാമിക ഭീകരവാദമായാലും ശരി, അത് ഭീകരവാദം തന്നെയാണ് ആണെങ്കിൽ. അവിടെ നമ്മളത് പറയുമ്പോൾ അത് ഇതേപോലെ മതത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മതവിശ്വാസികളുടെ ഒരു എന്താണ് വികാരം വ്രണപ്പെടുത്തും എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇതെന്തിനാണ് നമ്മളുടെ സാധാരണ വിശ്വാസികൾ ഇതിലേക്ക് പിടിച്ചിറക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഭീകരവാദികളെയല്ലേ നമ്മളിവിടെ സംസാരിക്കുന്നത്, അവരെക്കുറിച്ചല്ലേ പറയുന്നത്, ആ ഒരു പ്രവണതയെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അത് തടയുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ തന്നെയല്ലേ,
അങ്ങനെ ഇരിക്കെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? സത്യത്തിൽ സിനിമ ഇവിടെ ഉണ്ടാകട്ടെ എന്നല്ലേ പറയേണ്ടത്? അതിൽ പറയാനുള്ളത് പറയട്ടെ, ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാട്ടപ്പെടട്ടെ എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അതിന് പകരം അത് മതവികാരം വ്രണപ്പെടുത്തുമെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ ഇത് ഉണ്ടാകണമെന്നും മതവികാരം വ്രണപ്പെടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉള്ളിൽ ഉള്ള സംഗതി അറിയാതെ പുറത്തേക്ക് വന്നു പോകുന്നതല്ലേ കാണുന്നത്? സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ചിത്രമാണ്. നിങ്ങൾ ആപത്തിലേക്കാണ് പോകുന്നത്, അങ്ങോട്ട് പോകരുതെന്ന് നമ്മളുടെ ഇൻ ഹരിഹർ നഗറിൽ നമ്മളുടെ നെടുമുടി വേണു പറയുന്ന സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതുപോലൊരു ട്രോളൽ, ഒരു സെൽഫ് ട്രോൾ, നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിൽ ആത്മഗതം, ഈ സാധനമാണ് സത്യത്തിൽ ഈ പോസ്റ്ററിൽ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂ. ഇവിടെ എന്ത് മതവികാരമാണ് ഇതിനകത്ത് പൊട്ടാനുള്ളത്? ഇവിടെ തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞാൽ മതവികാരം പൊട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ മതവികാരവും പൊട്ടട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു തീവ്രവാദമാണ് എന്ന് ഉറപ്പുള്ളൊരു സാധനം, ആ മതം ഇവിടെ വേണ്ട, അതേ നമുക്ക് പറയാനുള്ളൂ. കാരണം അത് നാടിനാപത്താണ്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, പണ്ട് ഹൈത്തമിയുമായിട്ട് നടന്ന ആ സംവാദവേളയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടും, പൊട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, അത് തടയുക എന്നതാണ് നമ്മൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം, ഈ ഇസ്ലാമിക വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകാത്ത ആളുകൾക്ക് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടാവും. ഓടുന്ന ട്രെയിനിൽ പാലത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ അവിടെ പെട്രോൾ ഒഴിച്ച ആളുകളുടെ മേലെ തീ കൊളുത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആളുകളെല്ലാവരും അന്വേഷിക്കുകയാണ്, ആരാണ് സെയ്ഫ്, ഈ പറയുന്ന ഷാരൂഖ് സെയ്ഫിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ഷാരൂഖ് സെയ്ഫിക്ക് എല്ലാ പിന്തുണയും നൽകിയത്, എല്ലാവരും അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ എനിക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. ഷാരൂഖ് സെയ്ഫിക്ക് എല്ലാ പിന്തുണയും നൽകിയ ആൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വളരെ രഹസ്യമായിട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട ആ വ്യക്തി സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. അതായത് ഷാരൂഖ് സൈഫിയെ കൊണ്ട് ഇത് ചെയ്തത് ആര്, ചെയ്യിപ്പിച്ചത് ആര് എന്ന് അന്വേഷിച്ച് ഇതേപോലെ അന്താരാഷ്ട്ര അന്വേഷണം നടത്തേണ്ട എന്ത് കാര്യം ഇവിടെ ഉള്ളത്? ഇത് ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് ഇവിടെ പ്രഥമ ദൃഷ്ടിയ തന്നെ തെളിഞ്ഞ സ്ഥിതിക്ക്, അതിൽ അത്തരമൊരു ഒരു സമ്മതിക്കൽ അവിടെ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഇസ്ലാമിക തീവ്രവാദമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ആരായിരിക്കും എന്നുള്ളത്? അത് സാക്ഷാൽ മുഹമ്മദ് അല്ലാതെ വേറെ ആരാണ്? നിന്നല്ലട, അത് വേറെ ആരാണ്? അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദം, അതിനുള്ള എല്ലാ ചേരുവയും ഉൾച്ചേരുന്ന ഇസ്ലാം എന്ന് പറയുന്ന ആശയം, ആ ആശയത്തിൻ്റെ മറയിൽ ഇവിടെ നടക്കുന്ന ഭീകരവാദത്തെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ ഇവിടെ വരുമ്പോൾ എന്തിനാണ് അത് മതവികാരം വ്രണപ്പെടുത്തുമെന്നും വിശ്വാസികളെ അത് ധ്രുവീകരിക്കുമെന്നൊക്കെ പറയുന്നത്? ഇതെന്ത് ദോഷത്തരാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം ഇവിടെ മതവികാരം വ്രണപ്പെടണമെന്നും ഇവിടെ അവർ ധ്രുവീകരിക്കണമെന്നും അങ്ങനെ ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെ ചേരി തിരിഞ്ഞെന്ന് ഇങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സാമ്രാജ്യമാണോ നിങ്ങൾ സത്യത്തിൽ സ്വപ്നം കാണുന്നത് എന്ന് ഇവിടെ നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ അത് എങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഈ നെടുമുടി വേണുവിൻ്റെ ഈ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് ആ ഡയലോഗ്. അതായത് അവിടെ ആ ആളുകളെ പേടിപ്പിക്കുന്നത് സത്യത്തിൽ അവരുടെ സ്വന്തം ലാഭം നോക്കിയിട്ടാണ് ആ പേടിപ്പിക്കുന്നത് എന്നത് നമുക്ക് അന്ന് അവിടെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനിമ ഒന്നുകൂടി കാണുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇതിൽ ഒരു ചെറിയ പോസ്റ്റും കൂടി വായിച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ വന്നപ്പോൾ ഇത് സംബന്ധിച്ച് അനേകം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും അതെല്ലാം കൂടി ഒന്ന് ചുരുക്കി സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് അവതരിപ്പിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് KN നസീർ എന്ന് പറയുന്ന ഫേസ്ബുക്കിലുള്ള നമ്മളൊരു സുഹൃത്ത് എഴുതിയ ഒരു പോസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹം എഴുതുകയാണ്, ഇന്നാട്ടിലെ പുരോഗമന സിംഹങ്ങളോടും നവോത്ഥാന വ്യാപാരികളോടുമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഷാറൂഖ് ഖാൻ്റെ പഠാനും നാദിർഷയുടെ ഈശോയ്ക്കും ആഷിഖ് അബുവിൻ്റെ വാര്യൻ കുന്നനും S ഹരീഷിൻ്റെ മീശയ്ക്കും പെരുമാൾ മുരുകൻ്റെ മാതൊരു ഭാഗനും ഒക്കെ ഉള്ളതാണെങ്കിൽ ആ സ്വാതന്ത്ര്യം കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കും വിവേക് അഗ്നിഹോത്രിയുടെ കശ്മീർ ഫയൽസിനും മൊയ്തു താഴത്തിൻ്റെ TP 51 റഫീഖ് മംഗലശ്ശേരിയുടെ കിതാബിനും പവിത്രൻ തീക്കുനിയുടെ പർദ്ദയ്ക്കും ഒക്കെ അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ആവേണ്ടതല്ലേ? ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് ആർക്കും ഉണ്ടായിക്കൂടാ എന്നതാകണ്ടേ നിലപാട്? സെലക്റ്റീവ് മതേതരത്വവും സെലക്റ്റീവ് നവോത്ഥാനവും സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ വർഗീയതയുടെ അത്ര തന്നെ അപകടം പിടിച്ച ഏർപ്പാടാണ്. ഞാൻ പറയാതെ അതിനേക്കാൾ അപകടം പിടിച്ചതാണ് എന്നാ പറയുക. വോട്ട് ബാങ്കിൻ്റെ തൂക്കവും പൊക്കവും നോക്കിയെടുക്കുന്ന ഇത്തരം ഇരട്ടത്താപ്പുകളുടെ വിടവുകളിലൂടെയാണ് മറ്റു വർഗീയതകൾ വേരുപിടിക്കുന്നതും കാലുറപ്പിക്കുന്നതും.
നിങ്ങൾ വിതയ്ക്കുന്നത് മതേതരത്വം എന്ന് ലേബലൊട്ടിച്ച മതാത്മകതയാണ്, കരുതലെന്ന് പരസ്യം ചെയ്ത വിഭാഗീയതയാണ്. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ട് ഉണ്ടാകുന്നുള്ളൂ, ലോകത്ത് അപ്പോഴും വെളിച്ചമുണ്ട്, കണ്ണു തുറന്നിരിക്കുന്ന മനുഷ്യർ ആ വെളിച്ചം കാണുന്നുമുണ്ട്. കെ എ നസീർ. ഇത് വളരെ നല്ലൊരു പോസ്റ്റായിട്ട് എനിക്ക് തോന്നി. ഇത് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നി. പ്രത്യേകിച്ച് ഇവിടുത്തെ പുരോഗമനമൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളടക്കം ഈ സിനിമ ഒരിക്കലും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആ സിനിമ വരണം. കാരണം ആ സിനിമയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അത് മുന്നോട്ട് വെക്കുന്ന ആശയം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതവിടെ അവതരിപ്പിക്കപ്പെടണം. അതിലെ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ തെറ്റിന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അവസരവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ഇതിനെ നമുക്ക് തടയേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ സൂചിപ്പിച്ച മറ്റ് സിനിമകൾ പോലെ മീശയായാലും കിതാബായാലും അതല്ലെങ്കിൽ മറ്റ് പല സിനിമകളും, ഞാൻ അത്ര വലിയ സിനിമാ പ്രേമി അല്ലാത്തതുകൊണ്ട് അതൊന്നും കണ്ടിട്ടില്ല, ഏതായാലും ഏത് തന്നെ സിനിമകൾക്കും ഇതേപോലെയുള്ള വലിയ വലിയ ആക്രോശങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അത് അവതരിപ്പിക്കണമെന്ന് നിങ്ങൾ വാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കേരള സ്റ്റോറിക്കും അവകാശപ്പെട്ടതാണ്. അതിൽ തെറ്റുകൾ അത് വേറെ വിഷയമാണ്, അതല്ല ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഈ സിനിമയിലെ എനിക്കുള്ള വിയോജിപ്പുകൾ അത് വേറെ തന്നെയാണ്. അത് ഇവിടെ ഇനിയും പറഞ്ഞത് അരോചകമാക്കുന്നില്ല. നമ്മുടെ വിഷയം ഈ സിനിമ, അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ആ സിനിമയ്ക്ക് പറയാനുള്ള കാര്യം, അതിലെ വസ്തുതകൾ, അത് പുറത്തു വരട്ടെ, എന്നിട്ടാവട്ടെ ബാക്കി ചർച്ചകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ കരുതേണ്ടത് ഈ വിഷയത്തെ മുതലെടുക്കാൻ പോകുന്ന ആളുകളെയാണ്. അതിൽ ഒന്നാം നമ്പർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ ഇതിൽ ചോര കുടിക്കാൻ വരുന്നത് ഇത് വെച്ചുകൊണ്ട് മത ധ്രുവീകരണം ഉണ്ടാക്കിയെന്നും മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച മുസ്ലിങ്ങളെ ഇതിനകത്ത് വർഗീയവാദികളാക്കുന്നു, അതല്ലെങ്കിൽ ജിഹാദികളാക്കി ചിത്രീകരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ജിഹാദികൾ മുഴുവൻ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതമാണ് കുഴപ്പത്തിലാക്കുന്നത് എന്നെങ്കിലും ഇവിടുത്തെ സാധാരണ വിശ്വാസികളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളിവിടെ ഒറ്റ കൊടുക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറിനേക്കാൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എന്തായാലും അവരെക്കാൾ ശുഷ്കാന്തി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അത് തിരിച്ചറിയാനുള്ളൊരു മേഖല കൂടിയാണ്, ഒരു അവസരം കൂടിയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് അവസാനമായിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണണം. സിനിമകൾ എന്ന് പറയുന്നതിന് വലിയ കാലിക പ്രസക്തിയുണ്ട്. അത് ചില അടയാളപ്പെടുത്തലുകളാണ്, അത് ചില മൈൽ സ്റ്റോൺസ് ആണ്, ചില വിഷയങ്ങൾ അവിടെ പറഞ്ഞു വെക്കാനുള്ളൊരു ഒരു നോവലുകളെ പോലെ. അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നൊക്കെ നമ്മൾ പല വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചില പുസ്തകങ്ങളെ ആധാരമാക്കുന്നു, ചില നോവലുകളെ ആധാരമാക്കുന്നത് പോലെ തന്നെ ചില വിഷയങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം സിനിമകൾ എന്ന് നമ്മളൊന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ സിനിമ എടുക്കുന്ന ആരായാലും അതിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര വസ്തുതാപരമായിരിക്കാൻ ശ്രമിക്കുക എന്ന ഒരു ചെറിയ ഉപദേശം, ഒരു ചെറിയ ഉപദേശമായിട്ട് കണ്ടാൽ മതി. പറ്റുന്ന ആളുകൾ വസ്തുതകൾ മാത്രം പറയാൻ ശ്രമിക്കുക, കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു.